നമസ്കാരം. പത്താം ക്ലാസ്സിലെ മലയാളം പാഠാവലിയിലെ ചില അധ്യായങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾക്കാണ് നമ്മൾ ആരംഭം കൊടുക്കുന്നത്. മലയാള പാഠാവലിയിലെ ആദ്യത്തെ അധ്യായം നമ്മുടെ ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലെ ലക്ഷ്മണ സാന്ത്വനം എന്ന ഭാഗം, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ ഭാഷാപിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛൻ, ആ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലെ ഒരു ഭാഗമാണ് ലക്ഷ്മണ സാന്ത്വനം. ആദികാവ്യമായ രാമായണത്തിന് എഴുത്തച്ഛൻ നൽകിയ പരിഭാഷ വഴി മലയാളത്തിന് പുതിയൊരു ഭാഷാ സംസ്കാരമാണ് രൂപപ്പെട്ടത്. ജാതി മത ചിന്തകളും മാമാങ്കം പോലുള്ള ദേശസ്പർദ്ധകളും അതിലുപരി വ്യക്തമായ സംസ്കാരമില്ലാത്ത ഒരു ഭാഷയും വഴി കാലഹരണപ്പെട്ടു പോകുമായിരുന്ന ഒരു ജനതയ്ക്ക് ഭാഷയുടെ സംസ്കരണത്തിലൂടെ പുതിയൊരു പാത അദ്ദേഹം തുറന്നുകൊടുത്തു. രാമായണത്തിലെ ഒരു ഭാഗമാണ് ലക്ഷ്മണ സാന്ത്വനം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ലക്ഷ്മണ സാന്ത്വനം എന്നാൽ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കൽ എന്നാണ് അർത്ഥം. മൂത്തപുത്രനായ ശ്രീരാമനെ രാജാവായി വാഴിക്കാൻ എല്ലാ ഒരുക്കങ്ങളും ദശരഥ മഹാരാജാവ് ചെയ്തു കഴിഞ്ഞു. എന്നാൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പത്നിയായ കൈകേയി തൻ്റെ മകനായ ഭരതനെ രാജാവാക്കാൻ തോഴിയായ മന്ധരയുടെ പ്രേരണ വഴി ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിനായവർ വർഷങ്ങൾക്ക് മുൻപ് താൻ ഒരുക്കൂട്ടി വച്ചിരുന്ന രണ്ട് വരങ്ങൾ ഈ ഘട്ടത്തിൽ ചോദിക്കാൻ തീരുമാനിച്ചു. അതിലൊന്ന്, രാമനെ 14 വർഷം കാട്ടിലേക്ക് അയക്കലാണ്. 2, തൻ്റെ മകനായ ഭരതനെ രാജാവായി വാഴിക്കൽ. ഈ രാജ പട്ടാഭിഷേകത്തിന് രാമ പട്ടാഭിഷേകത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരുന്ന വേളയിൽ മനസ്സിനേറ്റ ദാരുണമായ വേദനയും അപമാന ഭാരവും വഴി ദശരഥ മഹാരാജാവ് താഴെ പതിച്ചു. ശ്രീരാമനാകട്ടെ വിഷമങ്ങളൊന്നും കൂടാതെ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്നാൽ അനുജനായ ലക്ഷ്മണന് ഒരിക്കലും കൈകേയി മാതാവിൻ്റെ ഈ ക്രൂരത സഹിക്കാമായി. അവർ മാതാവായ കൈകേയിയെ കൊല്ലുന്നതിനു വേണ്ടി ആയുധവുമായി രംഗത്ത്. ഈ ഘട്ടത്തിൽ സ്ഥിതിഗതികൾ തിരിച്ചറിഞ്ഞ ശ്രീരാമൻ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്ന ഭാഗമാണ് നമ്മുടെ പാഠഭാഗത്തിൽ. വത്സസൗമിത്രേ കുമാരനീ കേൾക്കണം, മത്സരാദ്യം മെടിഞ്ഞുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനെടോ നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാലസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. കാവ്യം ആരംഭിക്കുന്നു ലക്ഷ്മണനെ സാന്ത്വനിപ്പിച്ചുകൊണ്ടാണ്. ഇവിടെ
ഏറ്റവും അധികം തെളിഞ്ഞു കാണുന്ന ഭാവം തീർച്ചയായും വാത്സല്യം. രാമായണത്തിലെ പൊതുവായ രസം ശാന്തം, പൊതുവെ ശാന്ത കഥാപാത്രം. എന്നാൽ മഹാഭാരതത്തിലെ പൊതുവായ രസം വീരരസം. എന്നാൽ ലക്ഷ്മണ സാന്ത്വനം എന്ന ഈ ഭാഗത്തിൽ വരുന്ന പ്രധാന ഭാവം വാത്സല്യം. അതിശക്തമായ രീതിയിൽ ആയുധമേന്തി പോരാടാൻ ഇറങ്ങുന്ന ഒരാളെ ഏറ്റവും ശാന്തമായ ഭാഷയിൽ തത്വോപദേശങ്ങളിലൂടെ ശ്രീരാമൻ സംതരിപ്പിക്കുന്നു. അല്ലയോ? സൗമിത്രേ, സൗമിത്ര എന്ന് പറഞ്ഞ സുമിത്രയുടെ പുത്രനായ ലക്ഷ്മണ, നീ എല്ലാ മത്സരാദ്യങ്ങളെല്ലാം ഇടുന്നു. മത്സരാദ്യം എന്നതുകൊണ്ട് ക്രോധം, വിദ്വേഷം, പക തുടങ്ങിയ എല്ലാ ഭാവങ്ങളും ഉൾപ്പെട്ട് വരും. ഈ മത്സരാദ്യങ്ങളെല്ലാം ഇടിഞ്ഞ് നീ ഞാൻ പറയുന്നത് കേൾക്കും. നിന്റെ മനസ്സെനിക്ക് നന്നായി അറിയാം. നിന്റെ മനസ്സ് മുഴുവൻ എന്നോടുള്ള വാത്സല്യമാണ്. അത് നിന്റെ അത്ര മറ്റാർക്കുമില്ല എന്നും എനിക്ക് തിരിച്ചറിയാൻ. എന്നാലും ഞാൻ പറയുന്നത് നീ കേൾക്ക. പിന്നീട് അങ്ങോട്ട് ഉപദേശങ്ങളുടെ ഒരു പെരുമഴയാണ് എഴുത്തച്ഛൻ സൃഷ്ടിക്കുന്നത്. ദൃശ്യമായുള്ളൊരു രാജദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലെ തൽപ്രയാസം യുക്തമതല്ലായിതെന്തിനാൽ ഫലം. ഈ കാണുന്ന രാജ്യം, സുഖ ഭാവങ്ങൾ എല്ലാം സ്ഥിരമാണെങ്കിൽ മാത്രമേ നിന്റെ ഈ ആയുധ ഉപയോഗത്തിന് പ്രസക്തിയുള്ളൂ. സത്യമല്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്ത് കാര്യം? ഈ സാരോപദേശം ഒരുപാട് കവിതകളിൽ പല രീതികളിൽ കാണാം. ഭഗവത്ഗീതയുടെ എല്ലാം അന്തസത്തയിലുണ്ട്. മേരി ബെനീറ്റിനയുടെ കവിതകളിൽ പരം ഇത് കാണാം. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളവൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലി നമുക്ക് പിന്നെ എന്തു ശങ്ക, മാറ്റമൊന്നും. ലോകത്തിൽ ശക്തി കൊണ്ട് നേടിയതെല്ലാം കാലഹരണപ്പെട്ടു പോകും. അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം. ക്ഷണപ്രഭ എന്നാൽ ഇടിമിന്നൽ. ഈ ലോകത്തെ സുഖസൗകര്യങ്ങളെല്ലാം ഇടിമിന്നൽ പോലെയാണ്. വേഗേന നഷ്ടമാം ആയുസ്സും ഓർക്കുന്ന ആയുസ്സും ഒരാളുടെ ആയുസ്സും സ്ഥിരമല്ല. മൃതിയിൽ എല്ലാവരും ഒരുപോലെ. ആദ്യം ചുട്ടുപഴുത്ത ലോഹത്തിൽ പതിച്ച ജലബിന്ദുവിനോട് സാദൃശ്യം. ജീവിതം എന്നത് ചുട്ടുപഴുത്ത ലോഹത്തിൽ പതിച്ച ജലബിന്ദു പോലെ. എന്നാൽ അതിലെ സുഖങ്ങൾ ചക്ഷുശ്രവണഗളസ്തമാം ദർദുരം. ദർദുരം എന്ന് പറഞ്ഞാൽ തവള. ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ ഒരു പാമ്പിൻ്റെ വായിലകപ്പെടാൻ പോകുന്ന തവള. പിന്നെ തനിക്ക് ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് വലിയ അർത്ഥമില്ല. കാരണം ആ തവള തന്നെ വേറൊരു ആളുടെ ഭക്ഷണമായി തീരാ. ഇന്ന് നമുക്കറിയാം ലോകമാകെ ഒരു മഹാമാരിയിലാണ്. ഇതിനിടയിൽ ലോകത്തായി 300,000+ ആളുകൾ മരിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ മരണത്തിനിടയിലും തനിക്ക് കൂടുതൽ പണമുണ്ടാക്കണം പണമുണ്ടാക്കണം എന്ന് പറഞ്ഞൊരാൾ രോഗാവസ്ഥയിലുള്ള ജനക്കൂട്ടത്തിനിടയിലേക്ക് പോയാലുള്ള സ്ഥിതി എന്താവും? അതേ അവസ്ഥയിലാണ് മനുഷ്യൻ്റെ സുഖ ഭോഗങ്ങളോടുള്ള ആസക്തി ഒരു കാലത്തും നശിക്കുന്നില്ല. ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എഴുത്തച്ഛൻ തിരിച്ചറിഞ്ഞിരുന്നു എന്നതിൻ്റെ തെളിവാണ് മനോഹരമായ ഈ വരി. അപ്പോൾ ചുട്ടുപഴുത്ത ലോഹത്തിൽ പതിച്ച ജലബിന്ദു പോലെയാണ് ജീവിതം. പാമ്പിൻ്റെ വായിലകപ്പെട്ട തവളയെ ഭക്ഷണത്തിനപേക്ഷിക്കുന്ന പോലെ ലോകമാകുന്ന പാമ്പിൻ്റെ വായിലകപ്പെട്ട നമ്മൾ സുഖഭോഗങ്ങൾക്ക് വേണ്ടി കേഴുകയാണ്. കവി പറയുന്നു, കവി എന്ന് പറഞ്ഞാൽ രാമനെ കൊണ്ട് പറയിപ്പിക്കുന്ന കവിയുടെ മനസ്സിൽ തന്നെയാണ് നമ്മൾ തിരിച്ചറിയാം. പുത്ര മിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാല സ്ഥിതമോർക്ക നീ. പാന്ധർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായിക്കൂടി വിയോഗം വരും പോലെ.
നദ്യാമൊഴുകുന്ന കാഷ്ഠങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയസംഗമം. നമ്മളെല്ലാം പെരുവഴിയമ്പലം അഥവാ സത്രത്തിൽ ഒത്തുകൂടിയ ജനതയാണ്. ഒരു ദിവസമൊക്കെ പണ്ടത്തെ സ്ഥിതിയാണ്. ഇന്നിപ്പോൾ ലോഡ്ജുകളും ഇതൊക്കെ വന്ന സ്ഥിതിക്ക് നമുക്ക് പണ്ടത്തെ യാത്രാ ക്ഷീണിതരായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ സഞ്ചരിച്ചൊക്കെ വരുന്നവർക്ക് ഒരു അന്ത്യ അന്ന് സന്ധ്യയ്ക്ക് വിശ്രമിക്കാനായി ഒരുക്കുന്നതാണ് സത്രം. സത്രത്തിലെല്ലാവരും ഒത്തൊരുമയോടെ ഇരിക്കും. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ അവർ എഴുന്നേറ്റ് പോകും. പക്ഷെ അവിടെ നമ്മൾ ചിലപ്പോൾ നല്ല സ്നേഹബന്ധങ്ങളുണ്ടാവാം. പക്ഷെ നമ്മളൊരു പരിധി കഴിഞ്ഞാൽ നമ്മൾ പിരിഞ്ഞു പോയാൽ പറ്റും. അതുപോലെയാണ് ഈ ലോകമാകുന്ന ഈ സത്രത്തിൽ നമ്മൾ ഒത്തുകൂടിയിട്ടുണ്ട്. നമ്മളെ വീട്, അവിടെ അച്ഛൻ, അമ്മ, സഹോദരൻ. പക്ഷെ ഒരു സമയം കഴിഞ്ഞാൽ നമ്മളെല്ലാം പിരിഞ്ഞു പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ചുറ്റുപാടിൽ സ്വന്തം മാതാവിനെ കൊന്ന് ഈ രാജ്യം പിടിച്ചിറക്കാമെന്നൊക്കെയുള്ള ചിന്താഗതിയൊക്കെ വെറുതെയാണെന്നുള്ള തത്വത്തിലേക്കാണ് ഇവിടെ ശ്രീരാമൻ പോകുന്നത്. ഈ തത്വം തന്നെ മഹാഭാരതത്തിൽ മറ്റൊരു രീതിയിൽ നമുക്ക് കാണാം. പക്ഷികളൊക്കെ പല വഴി വന്നൊരു വൃക്ഷത്തെ ആശ്രയിച്ചൊട്ടൊരു നേരം മസിച്ചൊക്കെ ഓരോ വഴി പിന്നെ പറന്നുപോകും, ദുഃഖിക്കുമാറില്ല ഇന്ന് വരാൻ. പക്ഷികളൊക്കെ വന്നൊരു മരത്തിൻ്റെ കൊമ്പിൽ ഒത്തൊരുമിച്ചിരിക്കും, കുറച്ച് കഴിഞ്ഞ് അവർ പറഞ്ഞു. അതുപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം. അപ്പോൾ ഉള്ള സമയം പരസ്പരം കലഹിക്കാതെ ഒത്തൊരുമയോടെ ജീവിക്കണമെന്ന് കവി വീണ്ടും വീണ്ടും നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടേ. എഴുത്തച്ഛൻ സ്ഥായിയായ അതാ സ്ഥിരമായി നിൽക്കുന്നത് ലോകത്ത് ശാന്തി മാത്രമേ ഉള്ളൂ എന്ന് പല രീതിയിൽ പറയുന്നു. ഐശ്വര്യം, യൗവനം, അധികാരം ഇതൊക്കെ അല്പകാലസ്ഥിതമാണ്. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം. ലക്ഷ്മി ഐശ്വര്യം അസ്ഥിരമാണ്, യൗവനം അസ്ഥിരമാണ്, കുടുംബജീവിതം, ഭാര്യ ഭർത്തൃ സംഗമം ജീവിതം ഇതൊക്കെ അസ്ഥിരമാണ്. ആകെ സ്ഥിരമായി ഈ ലോകത്ത് നിലനിൽക്കുന്നത് ശാന്തിയും സമാധാനവും മാത്രമേ ഉള്ളൂ. രാഗാതിസങ്കുലമായുള്ള സംസാരം, സംസാരലോകം എന്ന് പറഞ്ഞാൽ ഈ ലോകജീവിതം തന്നെ അല്പകാലസ്ഥിതം. അതിനാൽ നാം അഹംഭാവം, അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, അഹംഭാവം തന്നെയാണ് അഹങ്കാരം. അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ലോകം എന്നൊക്കെ ചിന്തിക്കുന്നത് വെറുതെയാണ് എന്ന് കവി അടുത്ത വരികളിൽ വ്യക്തമാക്കുന്നു. ദേഹം നിമിത്തം അഹം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ശരീരം എന്ന ചിന്ത നിമിത്തം ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ രാജാവാണ്, ഞാൻ ശ്രേഷ്ഠാഢ്യൻ, ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹമെന്നിങ്ങനെ ആമ്രേഡിതം ആമ്രേഡിതം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് ചിന്തിക്കുന്നു. ഞാനാണ് ശ്രേഷ്ഠൻ, ഞാനാണ് മഹാൻ, ഞാനില്ലെങ്കിൽ ലോകം കാണാമോ. ഇങ്ങനെയുള്ള ചിന്താഗതിയാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ, മനുഷ്യനെ എന്നല്ല ലോക ജീവിതത്തെ ആകെ നാശത്തിലേക്ക് തള്ളിവിടുന്നു. അവിടെ നാം ഒരു സത്യത്തെ, ഒരു തത്വത്തെ മറക്കുന്നു എന്ന് കവി പറയുന്നു. എന്താണത്? ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിനു കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. അപ്പൊ നമ്മള് ഈ ലോകത്ത് ജീവിച്ച് ഭക്ഷണം കഴിച്ച് ക്രമേണ ഈ ഭൂമിയിൽ മണ്ണായി കൃമിയായി നാളേക്ക് നശിച്ചു പോകുന്നവരാണ്. പിന്നെ നമ്മൾ തമ്മിൽ എന്തിനാണ് ഈ ദേഹം നിമിത്തം ഈ സ്വപ്നങ്ങൾ കടിമപ്പെട്ട്, മോഹങ്ങൾ കടിമപ്പെട്ട് കഴിയുന്നത്? ഇതൊന്നും സ്ഥിരമല്ല എന്ന് കവി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഈ ലോക ജീവിതം, നമ്മുടെ ഈ ശരീരം എന്നത് പഞ്ചഭൂതനിർമ്മിതമാണ്. ത്വങ് മാംസരസ്താസ്ത്രി വിന്മൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ശരീരം കാലാന്തരത്തിൽ അഗ്നിയായും ജലമായും ഒടുവിൽ മണ്ണിലും ലയിച്ചു പോകുന്ന ഒന്നാണ്. അപ്പം അത് നിമിത്തം ശരീരം കൊണ്ടുള്ള നമ്മുടെ ഈ മോഹങ്ങൾ കടിമപ്പെടൽ വെറുതെയാണ്. കായം എന്ന് പറഞ്ഞാൽ ശരീരം, മായാമയമായി പരിണാമിയായൊരു കായം. മായാമയമാണ്, പരിണാമ മാറ്റങ്ങൾ കടിമപ്പെടുന്നതാണ് നമ്മുടെ ശരീരം. അതോർത്ത് നമ്മൾ ഒരിക്കലും
മോഹങ്ങൾക്ക് അടിമപ്പെടുന്നതാകട്ടെ അറിവില്ലായ്മയാണ്. കവി പ്രത്യേകം അവിടെ പറയുന്നുണ്ട്, ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനമാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ. എല്ലാ ദോഷങ്ങളും നമ്മുടെ ശരീരമെന്ന ചിന്തയിൽ നിന്നുണ്ടാകും, അത് നമ്മൾ ഒഴിവാക്കണം. ദേഹോ അഹം, അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, ഞാൻ ശരീരം, എൻ്റെ ശരീരം എന്ന ചിന്ത നിമിത്തം മോഹങ്ങൾ കടിമപ്പെടുന്നതാണ് അവിദ്യ. എന്നാൽ ഈ ശരീരം അല്പകാലസ്ഥിതം, കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഈ ശരീരം നശിച്ചു പോകും. അതുകൊണ്ട് മോഹങ്ങളെല്ലാം അല്പകാലസ്ഥിതമാണ്, അതിനാൽ ഞാൻ എൻ്റെ മോഹങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന് കരുതുന്നവനാണ് യഥാർത്ഥത്തിൽ വിദ്യയുള്ള. അതിനാൽ സംസാരകാരിണി ആയ സംസാര ദുഃഖങ്ങൾക്കെല്ലാം കാരണം നമ്മുടെ അറിവില്ലായ്മയാണ്, നമ്മുടെ മോക്ഷത്തിന് കാരണം വിദ്യയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? മോക്ഷത്തിന് വിദ്യയാണ് കാരണമെങ്കിൽ നമ്മൾ വിദ്യയുള്ളവരായി തീരണം. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസ ചെയ്യുക വേണ്ടുന്നതും. അതുകൊണ്ട് ഏകാഗ്രമായ മനസ്സോടെ നമ്മൾ വിദ്യ അഭ്യസിക്കണം. നമ്മുടെ മലയാളം പാഠപുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നു, നമ്മൾ വിദ്യ അഭ്യസിക്കുകയാണ് വേണ്ടത്. എന്നാൽ എല്ലാ സംസാര ദുഃഖങ്ങൾക്കുമുള്ള പ്രതിവിധി അതിൽ തന്നെയുണ്ട്. അതിനാൽ മനുഷ്യൻ്റെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ക്രോധമാണ്. ആ ക്രോധത്തെയും നമ്മൾ ഒഴിവാക്കണം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു ക്രോധമാണ്. തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നുമറിക നീ. മുക്തിക്കു വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയുള്ളൊന്നതിൽ ക്രോധമറികെടോ. മനുഷ്യൻ്റെ മോക്ഷത്തിന് ഏറ്റവും ശത്രു ക്രോധമാണ്. ക്രോധം നിമിത്തമാണ് ക്രോധം, ദേഷ്യം. ഇങ്ങനെ രണ്ട് ഭാവങ്ങൾ രണ്ടും ഒന്നാണെന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നാം. ദേഷ്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരും, പെട്ടെന്ന്. നമ്മൾ കുട്ടികളൊക്കെ എന്തെങ്കിലും കാരണത്തിനാൽ എന്തെങ്കിലും തല്ലുമൊക്കെ ചെയ്യുന്നത് ദേഷ്യം. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ച പോലെ ആദ്യം ഒരു പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു, വീണ്ടും ഒരു പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു. അതൊക്കെ ക്രോധം, മനുഷ്യൻ്റെ അഹന്ത അഹങ്കാരത്തിലുണ്ടായ ക്രോധം നിമിത്തം ചെയ്തു പോകുന്നതാണ്. അതൊക്കെ മനുഷ്യൻ്റെ ശത്രുക്കളാണ്. ക്രോധം നിമിത്തം മാതാ പിതാ ഭ്രാതൃ മിത്ര സഖികളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹനിക്കുന്നു. അമ്മ അച്ഛൻ ഭാര്യ എന്ന് വേണ്ട എല്ലാവരെയും നമുക്ക് കൊല്ലാൻ തോന്നുന്നത് ഈ അറിവില്ലായ്മ കൊണ്ടാണ്. അറിവില്ലായ്മയ്ക്ക് നിദാനം ക്രോധമാണ്. ക്രോധം വഴി നമ്മൾ അന്ധകാരത്തിന് അടിമപ്പെടുന്നു. ക്രോധം നിമിത്തം നമ്മൾക്ക് പശ്ചാത്തപിക്കേണ്ടി വരും. ക്രോധം മൂലം ജീവിതം തടസ്സപ്പെടും. ക്രോധം ധർമ്മത്തെ നശിപ്പിക്കും. അതിനാൽ ബുധജനം, ബുദ്ധിയുള്ളവൻ ക്രോധത്തെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്ന് ലക്ഷ്മണോപദേശത്തിലെ ഈ ഭാഗത്തിൽ എഴുത്തച്ഛൻ എടുത്തു പറയും. അപ്പോൾ ലക്ഷ്മണോപദേശം സത്യത്തിൽ ലക്ഷ്മണന് ഉള്ള ഉപദേശം മാത്രമല്ല, നമ്മുടെ ലോകത്തിലെ ജനതയ്ക്ക് മുഴുവൻ മഹാനായ കവി എഴുത്തച്ഛൻ നൽകുന്ന ഉപദേശമാണ്. ഇത് നമ്മൾ ഈ 10-ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയാലും നമ്മുടെ ഉള്ളിൽ എന്നും വേണ്ടതാണ്. എല്ലാവരും ലക്ഷ്മണ സാന്ത്വനം, രാമായണം എല്ലാം ശ്രദ്ധയോടെ വായിക്കുക. മഹാകവി എഴുത്തച്ഛനെ ഭക്തിപൂർവം, സ്നേഹപൂർവം അനുസ്മരിക്കുക. നന്ദി, നമസ്കാരം.